ആട എന്ന സിനിമയുടെ ഒന്നാം ഭാഗം ഇറങ്ങിയ സമയം മുതൽ ഒരു വിശ്രമവുമില്ലാതെ മലയാളി തലങ്ങും വിലങ്ങും ഓടി നടന്ന് അന്വേഷിച്ച ഒരു സാധനമാണ് നീലക്കൊടുവേലി. ഇത് ശരിക്കും ഉണ്ടോ അതോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടി കേട്ടുകേൾവി പോലും ഇല്ലാത്ത കുറെ കഥകൾക്ക് പുറകെ ഓടി നടക്കുകയായിരുന്നു കേരളീയർ ഒന്നടങ്കം. എന്നിട്ട് എന്തായി എന്ന ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അത്ഭുതങ്ങളുടെ കലവറയായ നീലക്കൊടുവേലി, യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും. ഇരുട്ടിൽ പ്രകാശിക്കുന്ന, മനുഷ്യനെ ചിരഞ്ജീവിയാക്കി മാറ്റുന്ന, ഒഴുക്കിനെതിരെ നീന്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവമായിട്ടുള്ള ഒരു സസ്യമാണിത് എന്നാണ് വിശ്വാസം. ഇതിനെപ്പറ്റിയുള്ള ആദ്യകാല കഥകൾ പുറത്തുവരുന്നത് ആദിവാസി ഊരുകളിൽ നിന്നാണ്. അവരുടെ വിശ്വാസ പ്രകാരം ദൈവം അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ടവരിലേക്ക് സ്വമേധയാ നൽകുന്ന ഒരു വരദാനമാണ് നീലക്കൊടുവേലി. ഒരു ഊരിൽ എവിടെയെങ്കിലും ഇത് കാണപ്പെട്ടാൽ അത് അവിടുത്തെ ഊരുമൂപ്പന് സ്വന്തമാണ്. പക്ഷെ ഈ സസ്യം തിരിച്ചറിയാൻ മനുഷ്യർക്കാവില്ല എന്നും പിന്നീട് പറയപ്പെട്ടു. ഉപ്പൻ എന്നറിയപ്പെടുന്ന ചെമ്പോത്ത് എന്ന പക്ഷിക്ക് മാത്രമേ നീലക്കൊടുവേലി ഏത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് പലരുടെയും വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇത് കിട്ടുവാനായി ഈ പക്ഷിയുടെ കൂട് കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒരു പ്രദേശത്തെ തന്നെ ഏറ്റവും ഉയരമുള്ള മരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ശിഖരങ്ങളിലായിരിക്കും സാധാരണയായി ഈ പക്ഷി കൂട് കൂട്ടുന്നത് തന്നെ. ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൽ മുട്ടകളോ പക്ഷിക്കുഞ്ഞുങ്ങളോ ഉണ്ടോ എന്ന് നോക്കണം. മുട്ടയാണുള്ളത് എങ്കിൽ അത് പൊട്ടാതെ നല്ലതുപോലെ കുലുക്കി തിരിച്ചു വെക്കുകയോ പുഴുങ്ങിയിട്ട് തിരികെ വെക്കുകയോ ചെയ്യുക. സമയമായിട്ട് മുട്ട വിരിയാതെ വരുമ്പോൾ ഈ പക്ഷി തന്റെ മുട്ട വിരിയിക്കാൻ വേണ്ടി കൊടുവേലി തേടി പോകുമെന്ന് പറയപ്പെടുന്നു. ഇനി അഥവാ കുഞ്ഞുങ്ങളാണ് ഉള്ളത് എങ്കിൽ കയറോ കമ്പിയോ ഉപയോഗിച്ച് അവയെ മുറുകെ കെട്ടിയിടണമെന്നും സ്വയം മുറിക്കാൻ സാധിക്കാത്തതിനാൽ കൊടുവേലി തേടി അപ്പോഴും പക്ഷി പോകുമെന്ന് ചിലർ പറയുന്നു. സർപ്പങ്ങൾ കാവലിരിക്കുന്ന നീലക്കൊടുവേലി എന്ന സസ്യത്തെ എവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് തന്റെ കൂട്ടിൽ അതും കൊണ്ട് പക്ഷി തിരിച്ചെത്തും. അതുപയോഗിച്ച് മുട്ട വിരിയുകയും കെട്ടുകൾ അഴിക്കുകയും ചെയ്യുമത്രേ. അവസാനം കുഞ്ഞുങ്ങളുമായി ആ കൂട് ഉപേക്ഷിച്ച് പക്ഷി സ്ഥലം വിടുകയും ചെയ്യും. ശേഷം ആ പക്ഷിക്കൂട് ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എത്ര ഒഴുക്കുള്ള വെള്ളമാണെങ്കിലും ആ ഒഴുക്കിന് വിപരീതമായി നീലക്കൊടുവേലിയുടെ അവശിഷ്ടങ്ങൾ ഒഴുകുന്നത് കാണാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. എന്തൊക്കെയായാലും മുത്തശ്ശി കഥകളിലൂടെ പ്രചാരം നേടിയ നീലക്കൊടുവേലി എന്ന അത്ഭുത സസ്യത്തെ യഥാർത്ഥത്തിൽ കണ്ടവരായി ആരെങ്കിലും ഉണ്ടോ എന്നത് തന്നെ സംശയമാണ്. അതുകൊണ്ട് തന്നെ നീലക്കൊടുവേലി കൊണ്ട് ഭേദമാക്കാം, ശരിയാക്കാം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്കും ഒരതിരുകളുമില്ല. ലോകസമ്പന്നനാകാൻ പറ്റുന്നത് മുതൽ മരണത്തിൽ നിന്ന് രക്ഷ നേടാമെന്നത് വരെ എത്തി നിൽക്കുന്നു ഇത്. നീലക്കൊടുവേലി കിട്ടിയതുകൊണ്ടല്ല യൂസഫ് അലി മുതൽ ബിൽഗേറ്റ്സ് വരെയുള്ളവർ സമ്പന്നരായി മാറിയതും ട്രംപ് മുതൽ മോഡി വരെയുള്ളവർ രാഷ്ട്ര തലവന്മാരായതും എന്നൊക്കെ നമുക്കറിയാമെങ്കിലും നീലക്കൊടുവേലി അന്വേഷിച്ചു പോകുക എന്ന നമ്മുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാര്യം ഇതൊക്കെയാണെങ്കിലും യഥാർത്ഥത്തിൽ നീലക്കൊടുവേലി എന്ന ഒരു സസ്യം ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അതെങ്ങനെയാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ സത്യമാവുക എന്ന് ചോദ്യം ഉയരാം. പക്ഷേ ഒരു അത്ഭുത സസ്യത്തിന്റെ കാര്യമല്ല നാം പറയാൻ പോകുന്നത് എന്നതാണ് ഇതിനുത്തരം. ദക്ഷിണാഫ്രിക്കയിലെ ഗുഹകളിൽ മാത്രം കണ്ടുവരുന്ന പ്ലുംബാഗോ ഓറിക്കുലേറ്റ എന്ന സസ്യത്തെ പറ്റിയാണ് നാം പറഞ്ഞു വരുന്നത്. ഔഷധ ആവശ്യങ്ങൾക്കും മറ്റുമായി ഇത് കാലാകാലങ്ങളായി ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന നീലക്കൊടുവേലിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയായിരിക്കും മറുപടി. കാരണം ഇത്രയധികം ശക്തി ഈ സസ്യത്തിന് ഉണ്ടായിരുന്നു എങ്കിൽ സമ്പന്നരെ കൊണ്ട് ആഫ്രിക്ക മുഴുവൻ നിറഞ്ഞു തുളുമ്പിയേനെ. എന്തൊക്കെയാണെങ്കിലും പുകഴ്ത്തി പറയേണ്ടതില്ല എങ്കിലും ഓസിന് കിട്ടിയാൽ ആസിഡും തിന്നുന്നവരാണ് നമ്മൾ മലയാളികൾ എന്നത് ഒരു വസ്തുത തന്നെയായി മാറിയിരിക്കുകയാണ്. ഇത് തെളിയിച്ച മറ്റൊരു സംഭവം തന്നെയാണ് നീലക്കൊടുവേലിയും. ഒരു തെല്ല് പോലും അധ്വാനമില്ലാതെ വല്ല അത്ഭുത വിളക്കുകളോ പ്രത്യേക ശക്തികളോ വരങ്ങളോ മറ്റോ ലഭിക്കുകയാണെങ്കിൽ എന്ന് സ്വപ്നം കണ്ടു നടക്കുന്ന സ്വഭാവമാണ് സ്വാഭാവികമായും നമുക്കുള്ളത്. അങ്ങനെയുള്ള നമ്മൾ കേരളീയർക്ക് ഇങ്ങനെ എന്ത് കഥകൾ കിട്ടിയാലും അത് ധാരാളമാണ് എന്ന് പിന്നെ പറയേണ്ടതില്ലല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.